ലോകായുക്ത നിയമ ഭേദഗതിയിൽ വിട്ടുവീഴ്ചയില്ലാതെ സിപിഐ. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു. ജുഡീഷ്യൽ സ്ഥാപനത്തിന്റെ വിധി എക്സിക്യൂട്ടീവ് പരിശോധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. സിപിഐ അനുകൂലിച്ചാൽ പോലും നിയമപരമായി നിലനിൽക്കില്ല എന്നും ഗവർണർ അംഗീകരിച്ചതുകൊണ്ട് നിയമം ശരിയാകണമെന്നില്ല എന്നും പ്രകാശ് ബാബു പറഞ്ഞു. സെക്ഷൻ 14 ആ നിലയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ ഒരു ജുഡീഷ്യൽ ബോഡി കൈക്കൊള്ളുന്ന തീരുമാനത്തിന് എതിരായിട്ട് എക്സിക്യൂട്ടീവ് ഗവർണറാവട്ടെ മുഖ്യമന്ത്രിയാവട്ടെ ഗവൺമെൻറ്റാവട്ടെ അങ്ങനൊരു എക്സിക്യൂട്ടീവ് അതിൽ ഇടപെട്ടൊരു മാറ്റം വരുത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അംഗീകരിക്കാൻ നിയമപരമായി തന്നെ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തതാണ്. ബില്ലിൻ്റെ രൂപത്തിലായി ക്യാബിനറ്റിലേക്ക് ഡ്രാഫ്റ്റ് ബില്ല് വരണം, അത് കഴിഞ്ഞാൽ നിയമസഭയിലേക്കും വരണം. സ്വാഭാവികമായിട്ടും ആ ഡ്രാഫ്റ്റ് ബില്ല് വരുന്നതിന് മുമ്പ് രാഷ്ട്രീയമായ ഒരു കൂടിയാലോചന നടക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആ ആലോചന വരുന്ന സമയത്ത് അതിൻ്റെ ഭേദഗതി ഞങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയും. ശ്രീജിത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടിയാണ് ഈ ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഇപ്പോൾ സിപിഐ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു ജുഡീഷ്യൽ സ്ഥാപനത്തിന്റെ വിധി എക്സിക്യൂട്ടീവ് പരിശോധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ച് കൊണ്ടുവന്ന നിയമ ഭേദഗതിയിൽ ഭരണഘടനാ വിരുദ്ധത തന്നെയാണ് സിപിഐയും ആരോപിക്കുന്നത്. എന്നാൽ അത് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന തോതിലല്ല എന്ന് മാത്രം. സർക്കാർ പറയുന്നത് ലോകായുക്ത നിയമത്തിലെ സെക്ഷൻ 14 ഭരണഘടനയുടെ 164 അനുച്ഛേദവുമായി ഒത്തുപോകുന്നതല്ല, സ്വാഭാവിക നീതി എന്നുള്ള കാര്യം അവിടെ നടക്കുന്നില്ല എന്നാണ് സർക്കാർ ഈ ഭേദഗതിക്ക് നിദാനമായി പറഞ്ഞിരുന്നത്. എന്നാൽ സിപിഐ അതിനെ ഖണ്ഡിക്കുകയാണ്. കാരണം എക്സിക്യൂട്ടീവിൻ്റെ ഒരു പുനഃപരിശോധന അധികാരം ജുഡീഷ്യൽ ബോഡിക്ക് മുകളിൽ വരുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അതിന് ബന്ധപ്പെട്ട വിധികളുണ്ട്. ഹൈ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി തന്നെ ഇക്കാര്യത്തിലുണ്ട് എന്നാണ് തെളിവ് സഹിതം സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് സിപിഐ അനുകൂലിച്ചാൽ പോലും ഈ നിയമ ഭേദഗതി നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് സിപിഐ വാദിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സിപിഐയുടെ നിലപാട് വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഇനി ഇത് നിയമ ഭേദഗതി ബില്ലായി വന്നാലോ അല്ലെങ്കിൽ ഓർഡിനൻസ് പുനർവിളംബനം ചെയ്യുന്ന ഘട്ടത്തിലോ ഒക്കെ തന്നെ സിപിഐ തങ്ങളുടെ നിലപാട് കൃത്യമായി തന്നെ അറിയിക്കും. അത് മന്ത്രിസഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും അറിയിക്കും. ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകും എന്നാണ് കെ പ്രകാശ് ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ആ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.